പതിനാറ് രാഗങ്ങളും എൻ്റെ മനസ്സിൽ കിട്ടിയതാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ജനകസ്വരം, അതായത് ഏതാണ് അതിൻ്റെ മേളകർത്തരാഗം എന്ന് ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ദാസാറിനെ പഠിപ്പിക്കാൻ പറ്റുന്നു, ചിത്രചേച്ചിയെ പഠിപ്പിക്കാൻ പറ്റുന്നു. സാധാരണ ഹരിവരാസനം ദാസാറ് പാടിയതാണ് എല്ലാവരും കേട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ട്യൂണൊന്ന് മാറ്റി ചെയ്യാൻ ആഗ്രഹിച്ചു. അപ്പോൾ അത് ട്യൂണൊന്ന് മാറ്റിച്ചപ്പം ശ്രീമാർ സാറ് കേട്ടു, ശ്രീമാർ സാറ് അത് പാടാമെന്ന് പറയുന്നു. എം ജി ശ്രീമാറിൻ്റെ ഹരിവരാസനം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. ഹരിവരാസനം വിശ്വമോഹനം ഹരിധധീശ്വരം ആരാധ്യ പാതുകം. പക്ഷേ ഈ ഒരു വിഷയത്തിൽ എന്നെ ഒരു കലാകാരന്മാരും എന്നെ വിളിച്ചിട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, കാരണം എനിക്കതൊരു വലിയ വിഷമം ഉണ്ടാക്കാറില്ല. നമസ്കാരം. സംഗീതത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒട്ടേറെ മഹാരഥന്മാർ ജീവിച്ചിരുന്ന നാടാണ് നമ്മുടേത്. കൊടിയ കഷ്ടതകൾക്കിടയിലും സംഗീതത്തിൻ്റെ മാസ്മരിക താളലയത്തിൽ അലിഞ്ഞ് ചേർന്ന മഹാമനുഷ്യയുടെ പാത പിന്തുടരുന്ന ഒരു സംഗീത പ്രതിഭയാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. 16 പുതിയ രാഗങ്ങളെ കണ്ടെത്തിയ കെ എ അനീഷ് എന്ന സംഗീത സംവിധായകൻ്റെ അടുത്താണ് വി ലൈവ് ന്യൂസ് ഇന്ന് എത്തി നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് കൂടി നമസ്കാരം. നമസ്കാരം. അപ്പം കർണാടക സംഗീതത്തിൽ 16 രാഗങ്ങൾ സ്വയം ചിട്ടപ്പെടുത്തി എന്ന് പറഞ്ഞു, ഇതൊരു സത്യം പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല, ഏറ്റവും വലിയൊരു കാര്യമാണ്. അത് ആൾക്കാർക്കത് ചിലർക്കത് ചിലപ്പം ചെറിയ കാര്യമായിട്ട് തോന്നിയാൽ പോലും അത് ആരെക്കൊണ്ടും സാധിക്കാത്തൊരു കാര്യമാണ്. അത്ര പ്രഗത്ഭരായിട്ടുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിലോട്ട് എത്തിപ്പെട്ടത് എങ്ങനെയാണ്, അപ്പോൾ ഈ ഒരു 16 രാഗങ്ങൾ ചിട്ടപ്പെടുത്തണം എന്ന് തോന്നിയത്? അതായത് ഞാൻ ആദ്യം എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ഗുരുക്കന്മാർ അവരെല്ലാം ഓർക്കുന്നു. അതായത് ഞാൻ ഈ 1880 ജനിച്ച വെങ്കട്ടരാമ ഭാഗവതർ, എണ്ണപ്പാടം വെങ്കട്ടരാമ ഭാഗവതർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ കുറേ കൃതികൾ എഴുതിയൊരു പുസ്തകം 1994 സമയത്തൊക്കെ എനിക്ക് കിട്ടി. അപ്പോൾ ആ പുസ്തകം എനിക്ക് തോന്നുന്നു അതിന് മുൻപ് ഈ സംഗീത സംവിധാനം ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. ചെറുപ്പം മുതലേ അമ്മയൊക്കെ പറയുന്നുണ്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അന്നേരം അതേ വെച്ചിട്ട് പാട്ടുണ്ടാക്കും, ഒരു ശലഭം പറക്കുന്നുണ്ട് അത് വെച്ച് പാട്ടുണ്ടാക്കും, അങ്ങനെയൊക്കെയായിരുന്നു പറയുന്നു, എനിക്കറിയില്ല. അപ്പോൾ ചെറുപ്പത്തിലുള്ള കാര്യങ്ങളെ. അപ്പോൾ അതുകൊണ്ട് ഈ സംഗീത സംവിധാനം ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട് ഈ വെങ്കട്ടരാമ ഭാഗവതരുടെ കൃതികൾ കിട്ടിയ സമയത്ത്, ആ പുസ്തകം കിട്ടിയ സമയത്ത് എനിക്ക് മനസ്സിൽ ചുമ്മാ വെറുതെ തോന്നി. എപ്പോഴും ലൈറ്റ് മ്യൂസിക് വെച്ച് കമ്പോസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഒരു ക്ലാസിക്കൽ സ്റ്റൈലിലേക്കൊന്ന് ചെയ്ത് നോക്കാം എന്ന് മനസ്സിൽ തോന്നിയതുകൊണ്ട് ഒരു കൃതി അങ്ങ് ചെയ്തു. അപ്പോൾ ഞാനത് ചെയ്യുന്ന സമയത്ത് തൃപ്പൂണിത്തുറ സംഗീത കോളേജിൽ അഡ്മിഷൻ എടുത്ത സമയത്ത് 1998 തൃപ്പൂണിത്തുറ മ്യൂസിക് കോളേജിൽ സംഗീതം പഠിക്കാൻ ചേരുന്നത്. അതിന് മുൻപ് ജയ വിജയന്മാർ ജ്യേഷ്ഠൻ പാർത്ഥിവൻ സാറാണ് ആദ്യമായിട്ട് സപ്തസ്വരങ്ങൾ പറഞ്ഞിരുന്നത്. പിന്നീട് കുമ്മനം സത്യനേയ സാറിൻ്റെ കീഴിലാണ് സംഗീതം പഠിക്കുന്നത്. സാറിൻ്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തൃപ്പൂണിത്തുറ സംഗീത കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ കോളേജിൽ ചെന്ന ഒരു 2-3 മാസമൊക്കെ ആയപ്പോൾ ഇങ്ങനെ ഈ ഒരു കൃതി ചെയ്ത്, അത് വെങ്കട്ടരാമ ഭാഗവതർ തന്നെ ശകടാസുര ഭഞ്ജന എന്നൊരു കൃതിയാണ്. അത് വെറുതെ എൻ്റെ മനസ്സിലുള്ള രീതിയിലൊന്ന് കമ്പോസ് ചെയ്തിട്ട് അധ്യാപകരൊന്ന് കേൾപ്പിക്കാൻ വേണ്ടി മ്യൂസിക് കോളേജ്, അന്ന് CD ഇല്ലല്ലോ, കാസറ്റാണ്. അപ്പോൾ അത് കൊണ്ട് കേൾപ്പിക്കുമ്പോൾ സത്യനേയ സാറും അന്ന് പ്രിൻസിപ്പൽ ഇൻചാർജ് ആയിരുന്നു മാവേലിക്കര പി സുബ്രഹ്മണ്യൻ സാറ്, ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് മരിച്ചുപോയി. സാറിനെ ഈ സമയത്ത് ഓർക്കുന്നു. സാറും സത്യനേയ സാറോടും ഇതാദ്യം കേൾക്കുന്നത്, ആ കൃതി കേൾക്കുന്നത്. അപ്പോൾ സാറ് എന്നോട് ചോദിച്ചു, സുബ്രഹ്മണ്യൻ സാർ ഇത് കേട്ട് കഴിഞ്ഞിട്ട് ചോദിച്ചു, ഒരു കൃതികൾ കമ്പോസ് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡങ്ങളെക്കുറിച്ച് എല്ലാം അറിയുമോ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ്, അപ്പോൾ ഞാൻ അതിന് മറുപടി കൊടുക്കാതിരുന്നപ്പോൾ സത്യനേയ സാറ് സുബ്രഹ്മണ്യൻ സാറിനോട് പറഞ്ഞു, കേട്ടിട്ട് നല്ലതാണോ എന്നാണ് പറയുക. അതപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് മാനദണ്ഡങ്ങളോടെ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യൻ സാറ് പറഞ്ഞു നന്നായിരിക്കുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചത് ആരുടെയാണ് കൃതികൾ, ആരുടെയാണ്? അപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, കുറേ ഉണ്ടോ അങ്ങനെയുള്ള കൃതികൾ? ഞാൻ പറഞ്ഞു, കുറേ ഒരു പുസ്തകമാണ് സാർ എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, അതിൽ വെറുതെ ചെയ്തു നോക്കുന്ന കമ്പോസ് ചെയ്തു. അങ്ങനെ 98 തുടങ്ങിയതാണ് ഈ പുസ്തകത്തിൽ നിന്ന് കുറേ കൃതികൾ ഇങ്ങനെ കമ്പോസ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് സത്യനേയ സാർ തന്നെ എന്നോട് ചോദിച്ചു, തനിക്ക് രാഗങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് ഉള്ള രാഗങ്ങളെക്കുറിച്ചൊരു ധാരണയില്ല, അപ്പോൾ പിന്നെ പുതിയത് കണ്ടുപിടിക്കാൻ. പക്ഷേ സാറ് പറഞ്ഞ ആ ഒരു വാക്ക്
ഉള്ളതുകൊണ്ടായിരിക്കാം മനസ്സിലിങ്ങനെ അന്ന് മുതലുള്ളൊരു ഒരാഗ്രഹമുണ്ട്, പുതിയൊരു രാഗത്തെപ്പറ്റി ചിന്ത മനസ്സിലിങ്ങനെ. പക്ഷേ നമ്മൾ കർണാടക സംഗീതത്തിൽ എണ്ണമറ്റ ജന്യരാഗങ്ങളുണ്ടെന്ന്, എണ്ണി തീർക്കാൻ പറ്റാത്ത ജന്യരാഗങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി പുതിയ ഒരെണ്ണം കണ്ടുപിടിക്കുമ്പോൾ അതെങ്ങനെയായിരിക്കും, അല്ല പുതിയ ഒരെണ്ണം അതെങ്ങനെ ഇരിക്കും അങ്ങനെയെന്നുള്ള ഒരു. പക്ഷേ എനിക്കിപ്പം ഞാൻ പണ്ട് വായിച്ചും അറിഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഈ സംഗീത ത്രിമൂർത്തികളാണ് ത്യാഗരാജസ്വാമി, മുത്തുസ്വാമി, ദീക്ഷശ്യാമശാസ്ത്രികൾ, അവരൊക്കെ ഒരു കൃതി ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കൃതികൾ ചിട്ടപ്പെടുത്തുന്നത് അവരൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വന്നു ചേരുന്നതാണ്, അല്ലാതെ മുൻകൂട്ടി തീരുമാനിച്ചൊരു ഉണ്ടാക്കി വെക്കുന്നതല്ല ഓരോന്നും. ദൈവാനുഗ്രഹം കൊണ്ട് അത് വന്നു ചേരുന്ന എനിക്കൊന്ന് അതുപോലെയാണ്. എനിക്ക് 16 രാഗങ്ങളും എൻ്റെ മനസ്സിൽ കിട്ടിയതാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ജനകസ്വരം, അതായത് ഏതാണ് അതിൻ്റെ മേളകർത്താരാഗമെന്ന് ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിരുന്നു. ആദ്യം അതിൻ്റെ നൊട്ടേഷൻസ് ഇങ്ങനെ എനിക്ക് തോന്നുന്നു മിക്കപ്പോഴും രാത്രിയിലൊക്കെ ഉറക്കത്തിനിടയ്ക്ക് ചില നൊട്ടേഷൻസ് മനസ്സിൽ വരും, അപ്പം ഞാനത് എഴുന്നേറ്റ് കുറിച്ച് വെക്കും, രാവിലെ നോക്കും. ആ പിന്നീടാണത് ഏത് രാഗത്തിലാണ് അത് ജന്യമായിരിക്കുന്നത്, ഏത് രാഗത്തിൽ ജനിച്ചതാണെന്നുള്ള, കാരണം ആ സ്വരസ്ഥാനങ്ങൾ ആദ്യം തന്നെ ഇങ്ങനെ കുറിച്ച് വെക്കും. അങ്ങനെ അങ്ങനെയാണ് ഈ 16 രാഗങ്ങളല്ല സത്യത്തിൽ, അല്ലല്ലേ, 16 രാഗങ്ങൾ അല്ല, ഒരു 23 രാഗങ്ങൾ അങ്ങനെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ 16 രാഗങ്ങളാണ് പുറത്ത് പേര് കൊടുത്ത് പുറത്തേക്ക് വന്നിരിക്കുന്നത്, ബാക്കിയൊക്കെ പേര് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ടാണ് ഓരോന്നും പേരിങ്ങനെ ഉണ്ടായിക്കൊണ്ട്, കാരണം ഇതിന് പേര് കൊടുത്തതും ഒക്കെ എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും അമ്മയുടെയും ഒക്കെ പേരാണ് ഈ രാഗങ്ങൾക്കെല്ലാം വന്നിരിക്കുന്നത്. അങ്ങനെയാണ് 16 രാഗങ്ങൾ, അല്ലാതെ ഞാനിപ്പോൾ നമ്മൾ നേരത്തെ എഴുതി വെച്ചോണ്ടോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഇരുന്നിട്ടില്ല, രാഗങ്ങൾ ഇപ്പോൾ ചെയ്താക്കാം അങ്ങനെ ഇരുന്നിട്ടില്ല. എപ്പോഴൊക്കെ ഈ ഒരു കാലഘട്ടത്തിനിടയ്ക്ക് വന്നു കയറിയ ചില നൊട്ടേഷൻസാണ് പുതിയ ഇതായിട്ട് വന്നത്. പക്ഷേ ഇന്ന് സുബ്രഹ്മണ്യ സാറടക്കം, സാറ് മരിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ കേൾക്കാനിടയായി, സാറടക്കം അത് എനിക്ക് അതിനുള്ളൊരു, പിന്നെ തീർച്ചയായിട്ടും സാറൊക്കെ അതിന് പ്രത്യേക അനുഗ്രഹം തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും ഹോംവർക്ക് ഇതിന് വേണ്ടി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? അതായത് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ കുറച്ച് പറഞ്ഞ പോലെ മനസ്സിൽ തോന്നിയതാണെന്ന് പറഞ്ഞു, അപ്പോൾ അതിനുവേണ്ടി തന്നെ നമ്മൾ ഇരുന്ന് ഇതിന് വേണ്ടി നമുക്കതിന് വേണ്ടി കുറേ റിസർച്ച് ചെയ്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ഏതെങ്കിലും രാഗം ചിട്ടപ്പെടുത്താനായിട്ട്? ഇല്ല, അങ്ങനെ 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 ഒന്നും, അതല്ല ഞാൻ പറഞ്ഞത്, അതങ്ങനൊന്നും ഒരിക്കലും ഞാൻ ഇത് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടില്ല. ചെയ്യാൻ വേണ്ടി കൃതികളൊക്കെയാണ് പോലും ഞാൻ പലപ്പോഴും ഞാൻ ആലോചിക്കും, ഞാൻ പല ഒരു വയ്യാഴിയായിട്ട് മേലാതെ കിടന്ന സമയത്തൊക്കെയാണ് പെട്ടെന്ന് വെങ്കട്രാമഭാരുടെ പുസ്തകം തുറന്നു വെക്കുന്നു, ഒരു മൊബൈലിൽ ശ്രുതി ഇടുന്നു, ഒരു മൊബൈലിൽ റെക്കോർഡാക്കുന്നു, ഒറ്റ ടേക്കിൽ പാടിപ്പോകുന്നു കൃതികൾ. ഒരിക്കലും അദ്ദേഹം ചെയ്ത രാഗത്തിലോ ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, ഒരു താളത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇത് രണ്ടും മാറ്റി വെച്ചിട്ട് എനിക്ക് ഉള്ള താളത്തിലും എൻ്റെ മനസ്സിൽ ആ സമയത്ത് തോന്നുന്ന താളത്തിലും ആ സമയത്ത് തോന്നുന്ന ഒരു ഒരു ട്യൂൺ അങ്ങ് പാടിപ്പോവുക. പിന്നീടാണ് അത് ഏത് രാഗത്തിലോട്ടാണ് പാടിയതെന്നൊക്കെ പിന്നീടുള്ള കാര്യങ്ങൾ, അത് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ട്യൂണ്. അതിപ്പം കർണാടിക് മ്യൂസിക് ആകുമ്പോൾ ഇന്ന രാഗത്തിൽ തന്നെ തീരണം, തുടങ്ങണം എന്നുണ്ടല്ലോ, തുടങ്ങി തീരണം എന്നുണ്ട് കർണാടക സംഗീതമാകുമ്പോൾ. സിനിമാ പാട്ടൊക്കെ ആകുമ്പോൾ നമുക്കൊരു ചെറിയ വേറെ നോട്ടുകളൊക്കെ മാറ്റി വെച്ചിട്ട് കമ്പോസ് ചെയ്യാം. ഇത് തന്നെ അങ്ങനെ അങ്ങനെയാണ് ഓരോന്നും ഉണ്ടായിരിക്കുന്നത്, അല്ലാതെ ഞാനിതിനു വേണ്ടി പ്രത്യേകം. പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കർണാടക സംഗീതം ക്ലാസിക്കൽ മ്യൂസിക്കിലേക്ക് ഒന്ന് ചെയ്തു നോക്കണം, കാരണം എപ്പോഴും ഞാൻ ലൈറ്റ് മ്യൂസിക്കിന് നിന്ന ഒരാളാണ്, ലൈറ്റ് മ്യൂസിക് പാടുന്ന, ലൈറ്റ് മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ക്ലാസിക്കലൊന്നും ചെയ്യണമെന്ന് വലിയ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇപ്പം ഇതിങ്ങനെയൊക്കെ ആയി, ഇത്രയൊക്കെ ആയി കാര്യങ്ങൾ. ലൈറ്റ് മ്യൂസിക് അപ്പോൾ എന്ത് മുതലാണ്? അപ്പോൾ ഒത്തിരി പാട്ടുകൾ അതുപോലെ ചെയ്തിട്ടുണ്ടോ? ലൈറ്റ് മ്യൂസിക് കുറേ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് മ്യൂസിക് എനിക്ക് തോന്നുന്നത് ലളിതഗാനങ്ങൾ മത്സരവേദിയിൽ പാടിയ ലളിതഗാനങ്ങളുണ്ട്, പിന്നെ ഗ്രൂപ്പ് സോങ്ങുകൾ സ്കൂൾ തലത്തിൽ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് സംസ്ഥാന, നാഷണൽ, യൂണിവേഴ്സിറ്റി തലത്തിൽ എൻ്റെ പാട്ടുകൾക്കാണ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്, കഴിഞ്ഞ 20 വർഷമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം അത് അത് ലൈറ്റ് മ്യൂസിക് മേഖല, പിന്നെ ഗാനമുള്ള ഫീൽഡിൽ ഉണ്ടായിരുന്നു. ഗാനമേള എത്ര നാൾ മുമ്പ് ഉണ്ടായത്? അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? അല്ല, ഗാനമേള ഫീൽഡിൽ ഞാൻ 4 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫീമെയിൽ വോയിസിലാണ് പാടി തുടങ്ങുന്നത്, മംഗളം ഓർക്കസ്ട്രയിലാണ് പാടി തുടങ്ങുന്നത്. അന്ന് പി സുശീലാമ്മയുടെ പാട്ടുപാടി ഉറക്കം ഞാൻ താമരപ്പും പെയ്തലെന്നുള്ള പാട്ടുപാടി വരുന്നു. അത് തുടർന്ന് ഗാനമേളയായിരുന്നു എൻ്റെ ജീവിതം, ജീവിതമാർഗ്ഗം ഗാനമേളയായിരുന്നു. ഒരു 10-30 വർഷം പാടി ഗാനമേളയ്ക്ക്. ഇനി ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ മെയിൻ
ഗ്രൂപ്പുകളിലെല്ലാം പാടി പാടി പാടിയിട്ടുണ്ട്. ലൈറ്റ് മ്യൂസിക്കിന് പുറമെ ഇപ്പം ഭക്തിഗാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഉണ്ട്. അപ്പം അങ്ങനെ എന്തൊക്കെ എത്ര ഒരുപാട് ഭക്തിഗാനങ്ങൾ, അയ്യപ്പ ഭക്തിഗാനങ്ങൾ അങ്ങനെ പല രീതിയിലുണ്ട്? ഞാൻ കുറേ ഭക്തിഗാനങ്ങളെല്ലാം എല്ലാ എല്ലാ ഫസ്റ്റ് ആദ്യമായിട്ട് സംഗീതം പഠിക്കുന്നതിന് മുൻപ് ചെയ്ത കാസറ്റ് തൗബ എന്നൊരു മാപ്പിളപ്പാട്ടുള്ള കോട്ടയം മുഹമ്മദ് ബഷീർ രചിച്ച് മാപ്പിളപ്പാട്ടാണ് ആദ്യം ഞാൻ കമ്പോസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചിന്തിക്കുമ്പം അന്നത് എങ്ങനെ ചെയ്തെന്ന് ഇപ്പം ചിന്തിക്കുന്നുണ്ട്. കാരണം ആ സമയത്ത് ആകെപ്പാടെ മാപ്പിളപ്പാട്ട് എനിക്കറിയാവുന്നൊരു പാട്ട് സംഗ്രഹം വരിക, അത് ആ പാട്ട് മാത്രമേ എനിക്കറിയാവുള്ളൂ. അപ്പം ഞാൻ ഇപ്പം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഓർക്കും എങ്ങനെ ഈ പത്ത് പാട്ട് അന്ന് കമ്പോസ് ചെയ്യുന്നു ആലോചിക്കാറുണ്ട്. പിന്നെ ഒരു ഒരു ദൈവാനുഗ്രഹം ഒക്കെ ആയിരിക്കും അത്. അതിന് അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. പിന്നെ കുറേ ഹിന്ദു ഡിവോഷണൽ, ക്രിസ്ത്യൻ ഡിവോഷണൽ സീരിയല് ചെയ്തു, രണ്ട് മൂന്ന് സിനിമ, രണ്ട് സിനിമ ചെയ്തു. സിനിമ ഒന്ന് ആദ്യം ചെയ്ത സിനിമ ഗണിതം എന്നൊരു പടമായിരുന്നു, മോഹൻലാലിൻ്റെ ഒരു പടമായിരുന്നു. കുറേ വർഷമായി അത്. രണ്ട് പത്ര മാധ്യമങ്ങളിലൊക്കെ അനൗൺസ്മെൻ്റ് നടന്നു, പക്ഷേ പടം വന്നില്ല, വെളി വന്നില്ല. ഞാനും ശ്രീ ബിച്ചു തിരുമല സാറൂടെയാണ്, ബിച്ചു തിരുമല സാറാണ് എഴുതിയത്. സാറിന് ഞാൻ ഈ സമയത്ത് സാറ് സാറിനെ ഓർക്കുന്നു, ബിജു സാറിനെ ഓർക്കുന്നു. കാരണം എനിക്ക് മകനെ പോലെ സ്നേഹിച്ച് വീട്ടിൽ ചെന്നിരുന്ന് അതുപോലെ കൂടെ ഒരാഴ്ച ഇരുന്ന് എൻ്റെ വരികൾ എഴുതാനും ഒക്കെ എന്നോട് സഹകരിച്ചു. പിന്നെ അതിനകത്ത് ഏറ്റവും വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടിയത് ആദ്യത്തെ ഫസ്റ്റ് സിനിമ അനൗൺസ് ചെയ്യുന്ന ആ സിനിമയിൽ മോഹൻലാലിനെ പോലുള്ള മലയാളത്തിൻ്റെ മഹാനടൻ അഭിനയിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ യേശുദാസിനെ കൊണ്ട് ദാസാറിനെ പാടിപ്പിക്കാൻ പറ്റുന്നു, ചിത്ര ചേച്ചിയെ പാടിപ്പിക്കാൻ പറ്റുന്നു. അതാണ് ഏറ്റവും വലിയ എനിക്കൊരു ഭാഗ്യം. ആ പടം സിനിമ ഇറങ്ങിയില്ല എങ്കിൽ ആ പടത്തിൽ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. പിന്നെ ഇപ്പം കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് എം ജി ശ്രീകുമാർ സാറിൻ്റെ ആര്യനാഥൻ അയ്യപ്പഭക്തിയാണ്. കാരണം നമ്മൾ 2019 സാധാരണ ഹരിവരാസനം ദാസാറ് പാടിയതാണ് എല്ലാവരും കേട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ട്യൂണൊന്ന് മാറ്റി ചെയ്യാൻ ആഗ്രഹിച്ചു. ആഗ്രഹം വേറെ ഒന്നുമല്ല, കാരണം ദേവരാജ മാസ്റ്റർ ചെയ്ത ട്യൂൺ തന്നെയാണ് ഞാൻ പാടാറുള്ളത്, എല്ലാവരും പാടുന്നത്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം വന്നു അതിൻ്റെ ട്യൂണൊന്ന് മാറ്റി നോക്കാം. കാരണം ഞാൻ മാറ്റി മോനെ കൊണ്ടൊന്ന് പാടിച്ച് നമ്മുടെ ചാനലിലും യൂട്യൂബിലൊക്കെ ഒന്ന് കൊടുക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ചെയ്തത്. അപ്പോൾ അത് ട്യൂണൊന്ന് മാറ്റിച്ചപ്പം ശ്രീകുമാർ സാറ് കേട്ടു, ശ്രീകുമാർ സാറ് അത് പാടാമെന്ന് പറയുന്നു. അങ്ങനെ കഴിഞ്ഞ 2019 ശേഷം എനിക്ക് തോന്നുന്നില്ല ശ്രീമാർ സാറിൻ്റെ ഒരു സി ഡി വേറെ അത് അയ്യപ്പക്കാരൻ വന്നിട്ടില്ല, ഇല്ല ഇല്ല വന്നിട്ടില്ല. അപ്പോൾ അതാണ് ലാസ്റ്റ് എം ജി ശ്രീമാറിൻ്റെ ഹരിഹരാസനം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. ഒത്തിരി പേര് അത് കേട്ടു. എന്നോടൊരു ചോദ്യം വന്നു അതിനകത്ത് വന്നത് ദാസാറ് വല്ലതും പറഞ്ഞു എന്നാണ്. അതിന് ഒരു ഞാൻ പറഞ്ഞില്ല, ദാസാറൊന്നും പറഞ്ഞില്ല. കാരണം ഞാൻ എനിക്ക് ഒരാളെ ഇപ്പോൾ ദേവരാജ മാസ്റ്ററെ ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരള മലയാളത്തിൽ ഇത്രയും സംഗീത സംവിധായകർ ഉണ്ടായിട്ട് ആരും ഹരിവരാസനം നോക്കിയിട്ടില്ല. അത് തന്നെ എല്ലാവരും എല്ലാ ഭാഷയിലും മലയാളത്തിലും തമിഴിലും തെലുങ്ക് എല്ലാം ഇത് തന്നെയാണ് പാടുന്നത് അല്ലേ. അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചൊന്നുമില്ല, വെറുതെ മോനെ കൊണ്ടൊന്ന് പാടിക്കാനായിട്ട് ഹരിവരാസൻ ട്യൂണൊന്ന് മാറ്റി ചെയ്തു. അപ്പോൾ അത് ശ്രീമാർ സാറ് പാടി അദ്ദേഹത്തിൻ്റെ പാട്ടായിട്ട് അതിപ്പം ശ്രീമാറാട്ടിൻ്റെ എല്ലാ എല്ലാ സി ഡിയിലും ഉണ്ട് അത്. ജസ്റ്റ് രണ്ടൊരു നാല് വരി പാടാൻ പറ്റുമോ പുതിയ ട്യൂണ്? ഹരിവരാസനം വിശ്വമോഹനം ഹരിധധീശ്വരം ആരാധ്യ പാതുകം ഹരി വിമർദനം നിത്യനർത്തനം ഹരിഹരാത്മജം നല്ലൊരു വെറൈറ്റി ആയിട്ട് ഇത് ഇത് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ കേട്ടപ്പോ ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ കണ്ണ് നിറഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ അത് അങ്ങനെ അങ്ങ്. കാരണം ഇത് ഉറക്കുന്ന ഒരു പാട്ടാണ്, അയ്യപ്പനെ ഉറക്കുന്ന പാട്ടായതുകൊണ്ട് ഞാൻ ഒരു ഉറക്കരാഗം വെച്ച് തന്നെ അത് കമ്പോസ് ചെയ്തത്. കുറിഞ്ചി എന്ന് പറയും, കുറിഞ്ചി അങ്ങനെ ഒരു മൂഡിൽ അങ്ങ് ചെയ്തതാണ്. വീട്ടിലപ്പോ പാടും, മോനും മോള് പാടും, വൈഫ് ഡാൻസറാണ്, പേര് ശ്രീദേവി. ആ വൈഫിന്റെ പേര് ശ്രീദേവി, അറളിക്കുളത്തിന്റെ ഭരതനാട്യം വൈഫ്. പിന്നെ മോൻ അനന്തകൃഷ്ണൻ,
അവനിപ്പോൾ BCA പഠിക്കുന്ന കുട്ടിക്കാനം മരുന്ന് കോളേജിൽ, മോള് അമൃത തേജസ്വനി ഇപ്പം പ്ലസ് ടുവിലേക്ക് ആവുന്നു. എല്ലാവരും പാടും, മോള് ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്. എല്ലാവരും ഈ ഈ രാഗം കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ അതിൽ എല്ലാത്തിനും നല്ല സപ്പോർട്ടായിരിക്കും. തീർച്ചയായിട്ടും അല്ലെങ്കിൽ സപ്പോർട്ടില്ല നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. കാരണം ഇതെല്ലാം ഒരു മാനസികമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഒരിക്കലും നമുക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഒരിക്കലും സാധ്യമാകത്തില്ലല്ലോ. ഒരു കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഉണ്ട്, അല്ലാതെ അല്ലാതെ പറ്റത്തില്ലല്ലോ. അതിപ്പോൾ മനസ്സിനൊരു സുഖമില്ലാതെ ഒരു കാര്യത്തിനും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ഇത്രയും രാഗങ്ങൾ കണ്ടുപിടിച്ച് ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു പ്രശംസ കിട്ടിയേക്കുന്നത് അത് ഇവിടുന്ന് അല്ലെങ്കിൽ ആരുടെ ആയിരിക്കും? ഇത് ഇത്രയും ചെയ്തു അപ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞതിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും. അതിൽ ഏറ്റവും നന്നായിട്ട് നമ്മുടെ മനസ്സിൽ തട്ടി നിൽക്കുന്ന ആര് പറഞ്ഞിട്ടുള്ളതായിരിക്കും? അല്ല, അതിനകത്ത് ഞാൻ ഇത് ഇതിൻ്റെ ഒരു പ്രോഗ്രാം കോട്ടയത്ത് വെച്ച് വരുന്നുണ്ട്, ഇതിൻ്റെ ഇനോഗ്രേഷൻ പരിപാടി ആണല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കമ്മിറ്റി രൂപീകരിച്ചു. കമ്മിറ്റി രൂപീകരിക്കാനായിട്ട് ആദ്യം എൻ്റെ വീട്ടിൽ വന്ന് സംസാരിച്ചത് ശ്രീ കുമ്മനം രാജശേഖരൻ സാറാണ്. കുമ്മനം രാജശേഖരൻ സാറാണിത് എന്നോട് ആദ്യം സംസാരിച്ചത്. മ്യൂസിക് കോളേജിലെ അധ്യാപകരെ കൂടെ ഒന്ന് കൂട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ അധ്യാപകരോട് സംസാരിക്കുന്നു. അവരെ ഇതെല്ലാം ഞാൻ ഇതെല്ലാം എല്ലാവരും കേൾപ്പിച്ചിട്ടുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് എൻ്റെ ഒരു സുഹൃത്ത് വിജീഷ് വേണുവാണ് ഇത് പാടിയേക്കുന്നത്. അപ്പോൾ വിജീഷ് പാടിക്കഴിഞ്ഞിട്ട് ഞാൻ ഈ വിജീഷ് പാടിയ ഓടിയാട്ട് എല്ലാ അധ്യാപകരുടെയും വീടുകളിൽ പോരുന്ന അവരെ കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുമ്മനം രാജശേഖരൻ സാറ് പറഞ്ഞനുസരിച്ച് അധ്യാപകരോട് പറഞ്ഞപ്പോൾ അവരെല്ലാം കൂടി ഇങ്ങനൊരു കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചു. അതിന് ഒരു ചെയർമാനെ തിരഞ്ഞെടുത്തു, കുമ്മനം ശശികുമാർ സാറ് ചെയർമാൻ, പിന്നെ PG ഗോപാലൻ സാറ് ജനറൽ കൺവീനർ, തോമസ് മറ്റൻ ട്രഷറർ, പിന്നെ കുറേ ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് എന്നോട് സ്നേഹമുള്ളവരും കലയെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ അതിനകത്തുണ്ട്. അങ്ങനെ കുറേ പേരുടെ കൂട്ടായ്മയായിട്ടാണിത് ഇപ്പോൾ ഒരു പ്രോഗ്രാമായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് സപ്പോർട്ട് എന്ന് പറയുന്നത് എല്ലാവരും സപ്പോർട്ട് കേട്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഇതിങ്ങനൊരു പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യം പറ്റത്തില്ല. കുറച്ച് പിന്നെ വിമർശനങ്ങൾ എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ. പിന്നെ എല്ലാത്തിനും പോസിറ്റീവ് ഉണ്ട്, എല്ലാ കാര്യത്തിലും ഉണ്ടാവും വിമർശനങ്ങൾ. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ അതിപ്പം പല ആൾക്കാരും അങ്ങനെ ഉണ്ട്. കാരണം ഇത് എൻ്റെ പ്രായം അതിൻ്റെ ഒരു വലിയ ഘടകമാണ്. കാരണം 45 വയസ്സിൽ, ഇപ്പം എനിക്ക് 46 വയസ്സ്, 47 വയസ്സിലോട്ടായി. ഈ 47 വയസ്സിൽ ഇത്രയും രാഗങ്ങൾ കണ്ട് പിടിക്കുക, അതൊക്കെ ചില പ്രശ്നങ്ങൾ പ്രായം നോക്കുമ്പോൾ. ഞാൻ 20-ാമത്തെ വയസ്സിൽ തുടങ്ങി ഇത് കമ്പോസ് ചെയ്യാൻ തുടങ്ങുന്നു. 25 വർഷം മുമ്പ് ഇത് തുടങ്ങുന്നു. അപ്പോൾ അതൊക്കെ ചിലർക്കൊരു ബുദ്ധിമുട്ട്, ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു രീതിയിലിട്ട് വന്ന് നിൽക്കുകയും ചെയ്യും. അതായത് ഇത്രയും നല്ല ഒരു കാര്യം ചെയ്യുന്നു പറയുമ്പം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ എല്ലാവരും ചോദ്യം ചെയ്യപ്പെടും. കാരണം ഇത് ഒരു ഇത് ശരിയാണോ, എല്ലാം ഉള്ളതുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ എല്ലാം. അത് അതൊരു വലിയ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാനൊരു നല്ലത് കാണുമ്പോൾ നല്ലതാണെന്ന് അവരെ വിളിച്ച് അഭിനന്ദിക്കാൻ ഞാൻ പലപ്പോഴും ഞാൻ അങ്ങനെയാണ്. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ചില കാര്യങ്ങൾ, ചില ഡ്രോയിങ്ങുകൾ, ചില ശില്പങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ അവരെ അവിടെ തന്നെ വിളിച്ച് അവരോട് തന്നെ മെസ്സേജ് ഇട്ടേക്കും, നമ്പർ ചോദിച്ചിട്ട് വിളിച്ച് അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ അത് കായംകുളത്തുള്ള ഒരാളെ വിളിച്ചിട്ട്, കാസർഗോഡുള്ള ആളെ വിളിച്ചിട്ടുണ്ട്. അവരെ വിളിച്ച് ഞാൻ അന്നേരം തന്നെ ഞാൻ ഇങ്ങനത്തെ കാര്യം കണ്ട് എൻ്റെ പ്രത്യേക അഭിനന്ദനം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്, എൻ്റെ പേര് അനീഷ് എന്നാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ എന്നെ ഒരു കലാകാരന്മാരും എന്നെ വിളിച്ചിട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കാരണം എനിക്കതൊരു വലിയ വിഷമം ഉണ്ടാക്കാറില്ല. കാരണം അങ്ങനൊരു കാരണം അതെന്താണോ, എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ ചോദിച്ച പോലെ, സാറ് ചോദിച്ച പോലെ പിന്നെ ഇതിനകത്ത് വിമർശനങ്ങളൊക്കെ ഉണ്ടെന്ന് ചോദിച്ച പോലെ തന്നെയാണ്. അതൊക്കെ ആയിരിക്കാം, കാരണം അങ്ങനെ ഒരു കാര്യം. പിന്നെ ഒരു മടി കൊണ്ടും ആയിരിക്കാം. പിന്നെ എൻ്റെ ഗുരുക്കന്മാരൊക്കെ പറയുന്നുണ്ട് അതൊന്നും ഇതിനകത്തൊന്നും മൈൻഡ് ചെയ്യണം, മുന്നോട്ട് പോവുക, കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക, ഇത്രയൊക്കെ എത്തിക്കാമെങ്കിൽ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും അതുകൊണ്ട് എല്ലാ ഗുരുക്കന്മാരും സപ്പോർട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു വലിയ ശക്തി എന്ന് പറയുന്നത് അതിന് എന്നെ പഠിപ്പിച്ച അധ്യാപകർ, മ്യൂസിക് കോളേജ് പഠിപ്പിച്ച എല്ലാ അധ്യാപകരും, അവരെല്ലാം പുറയിൽ ഇങ്ങനെ ഇതിൻ്റെ ഒപ്പമുണ്ട്. സത്യനേ സാറാണല്ലോ, രാമേന്ദ്ര സാർ, സുബ്രഹ്മണ്യ സാർ മരിച്ചുപോയി, സാവിത്രി ടീച്ചർ, അതുപോലെ തന്നെ പിന്നെ ഇതിനകത്ത് പക്കമേളം, അതായത് ഇതിൻ്റെ പശ്ചാത്തലം ഒരുക്കി വിജീഷ് പാടിയത്, ഇത് റെക്കോർഡ് ചെയ്തത് കുട്ടിക്കാനം മരിയൻ കോളേജിൻ്റെ സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡ് ചെയ്തത്. അപ്പം ആ അന്ന് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഇതിൻ്റെ പക്കമേള ഒരുക്കിയത് മൃദംഗം വായിച്ചിരുന്ന വൈപ്പിൻ സതീഷ് എന്ന് പറഞ്ഞ് തിരുവനന്തപുരം സായിനാഥ് കോളേജിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹമാണ് മൃദംഗം വായിച്ചിരിക്കുന്നത്. സതീഷ് സാറാണെങ്കിലും പിന്നെ വയലിൻ വായിച്ചിരുന്ന അയ്മനം പ്രദീപ് സാറാണ് വയലിൻ വായിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഘടം കോട്ടയം ഷിനു ഗോപിനാഥ്,
അവരൊക്കെ ഫുൾ സപ്പോർട്ടാണ്. ഞാൻ പറഞ്ഞത് അവരൊക്കെ എനിക്കിത് വായിച്ച് അല്ലെങ്കിൽ ഇതിന് റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ തന്നെ സംഗീതത്തിന് തന്നെ വലിയൊരു മാറ്റമായിരിക്കും ഇങ്ങനെ കുറേ. കാരണം ഇന്നത്തെ തലമുറയിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാവുന്നില്ല. നമ്മളീ 1400 കാലഘട്ടത്തിലാണ് സംഗീത പിതാമഹനൊക്കെ ഉണ്ടാക്കി വെച്ച്, പുരന്ദ്രദാസറൊക്കെ ഉണ്ടാക്കി വെച്ച കാര്യങ്ങൾ ഇപ്പോഴും തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഇതുവരായിട്ടും അങ്ങനൊന്നും ഉണ്ടാകുന്നില്ലാത്തതുകൊണ്ട് ഇവരൊക്കെ പുതിയൊരു കാര്യം ചെയ്ത്. മാത്രമല്ല, ഞാൻ ലൈറ്റ് മ്യൂസിക് ഫീൽഡിലുള്ള ഒരാൾ വന്നിട്ട് അതൊക്കെ ഒരു മൊത്തം അതൊക്കെ ഉണ്ട്. ക്ലാസിക്കൽ മ്യൂസിക്കിൽ വന്ന് കമ്പോസ് ചെയ്തിരിക്കുന്നു. പിന്നെ ഇത് ഞാൻ പറയല്ലോ, എനിക്കൊരു ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പാട്ട് കമ്പോസിങ് എന്ന് പറയുന്നത്.